ഹൃതികാശി ഭാഗം 14. കോളേജിലെത്തിയിട്ട് ഹൃദുവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? വായിച്ചോളൂ. പിറ്റേന്ന് കോളേജിലെത്തിയപ്പം എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് കണ്ട് ഹൃദുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം നിറഞ്ഞു. ചിലർ അത്ഭുതത്തോടെ നോക്കുന്നു, മറ്റു ചിലർ അസൂയയോടെ, പരിഹാസത്തോടെ. അങ്ങനെ അങ്ങനെ ഓരോ മുഖങ്ങളിലും പല പല ഭാവങ്ങൾ. അവൾ പേടിയോടെ മാളുവിൻ്റെ കൈകളിൽ പിടിമുറുക്കി. അവിടെയെങ്ങും കാശിയില്ലാത്തത് അവൾക്ക് സത്യത്തിലൊരാശ്വാസമായി തോന്നിയിരുന്നു. തന്നെ നോക്കി നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ അവൾ ധൃതിയിൽ മാളുവിൻ്റെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. അവിടെയും അതുതന്നെയായിരുന്നു അവസ്ഥ. ചിലർ ഗൗതമിന് അങ്ങനെ സംഭവിക്കാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞവർ കുറ്റബോധം തോന്നി. അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അവനെ ഞാൻ അപ്പോൾ കളിക്കാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും പറ്റിയില്ലായിരുന്നു. അവനെന്തായിരിക്കും പറ്റിയിട്ടുണ്ടാകുക എന്നറിയാത്തത് കൊണ്ട് സങ്കടം തോന്നി. ഇവളെപ്പോലെ ഒരുവളെയൊക്കെ ആ ഏട്ടനെ എങ്ങനെ പ്രേമിക്കാൻ തോന്നിയാവും? രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ കാക്കി കൊക്കും പോരാ. തൊട്ട് മുന്നിലെ ബെഞ്ചിലിരുന്ന ശ്രേയ അതും പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടപ്പം ഹൃദയത്തിൽ ആരോ കുത്തിയെ കുറിക്കുന്നത് പോലെ. ഇനി എല്ലാവരും ഇതും പറഞ്ഞായിരിക്കും കുറച്ച് ദിവസം നടക്കുന്നത്. അവളുടെ സംസാരം കേട്ട് ദേഷ്യത്തോടെ മറുപടി പറയാൻ തുടങ്ങിയ മാളുവിനെ ഞാൻ തടഞ്ഞു. ശേഷം ഒന്ന് കണ്ണടച്ചുകൊണ്ട് പുഞ്ചിരിച്ച് കാണിച്ചു. അവളൊന്ന് അയഞ്ഞെന്ന് കണ്ടതും മെല്ലെ ഡെസ്കിൽ തലവെച്ച് കിടന്നു. ഓരോന്നോർത്തപ്പോൾ കണ്ണുകൾ നിറയുമെന്ന് തോന്നി. വേഗം എഴുന്നേറ്റുകൊണ്ട് കണ്ണു തുടച്ചതും അജ്മൽ സാറ് ക്ലാസ്സിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അറ്റൻഡൻസ് എടുത്തുകൊണ്ട് സാറ് പുറത്തേക്ക് പോകാൻ നേരം എന്നെ ഒന്ന് നോക്കി. ഹൃതിക, എൻ്റെ കൂടെ ഒന്ന് വാ. കേട്ടതും ഞാൻ ഞെട്ടി. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ സാറും ഇനി കളിയാക്കാനാണോ വഴക്ക് പറയാനാണോ വിളിച്ചതെന്ന് കരുതി. പുറത്തേക്കെത്തിയതും സാർ എന്നെ ഒന്ന് നോക്കി. ഞാൻ അറിഞ്ഞു ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ. അത് പിന്നെ ഞാൻ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി, കണ്ണുകൾ കലങ്ങി. വേഗം തല താഴ്ത്തി. അയ്യോ, താനതിന് കരയുന്നെന്തിനാ? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മെല്ലെ തല ഉയർത്തി നോക്കിയതും പുഞ്ചിരിയോടെ നിൽക്കുന്ന സാറിനെയാണ് കണ്ടത്. താനെന്തിനാ കരയുന്നേ? കാശി നല്ലവനാണ്, അവനെനിക്കറിയാം. അവനെപ്പോലെ ഒരു നല്ല സ്റ്റുഡൻറ്റിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യമാ പറയുന്നത്, തനിക്ക് കിട്ടിയ ഭാഗ്യം അവൻ കൈവിടരുത്. കളിയാക്കുന്നവർ കളിയാക്കട്ടെടോ, അവനെന്നും തനിക്ക് കൂട്ടുണ്ടാകും. അത്രയും പറഞ്ഞ് കണ്ണു ചിമ്മിക്കാണിച്ച് സേറ് പോയതും ഞാൻ കണ്ണും മിഴിച്ചു നിന്നു. ക്ലാസ്സിൽ ഗൗരവക്കാരനായ സാറാണ് ഇന്ന് എന്നോട് ഇതൊക്കെ പറയുന്നത്. തിരികെ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ മാളുവിനോടെല്ലാം പറഞ്ഞു കൊടുത്തു. അവളും എന്നെപ്പോലെ കിളി വാറിയ മട്ടയിരിപ്പ. ബ്രേക്ക് ടൈമിൽ ക്യാൻറ്റീനിലൊന്ന് പോയി തിരികെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് കുറച്ച് പേര് എനിക്ക് മുന്നിൽ വന്ന് നിന്നത്. തല ഉയർത്തി നോക്കിയത് ഞാൻ ഞെട്ടിപ്പോയി. മിക്ക കോളേജിലും ഒരു വില്ലൻ ഉണ്ടാകാറില്ലേ? ഇവിടെയും അതുപോലെ ഒരുവനുണ്ടായിരുന്നു, ജിതിൻ. എല്ലാ മോശം സ്വഭാവങ്ങളും ഉള്ളവൻ. കുറച്ചു നാളായി എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു. തിരികെ എത്തിയത് അറിഞ്ഞില്ലായിരുന്നു. എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നറിയില്ലെങ്കിലും ഉള്ളിലെന്തോ ഭയം നിറഞ്ഞു. കാണാത്ത ഭാവത്തിൽ നടക്കാൻ തുടങ്ങിയതും അവൻ വീണ്ടും മുന്നിൽ കയറി നിന്നു. മാളുവിനെ കൂട്ടാതെ ക്യാൻറ്റീനിൽ വരാൻ തോന്നിയ നിമിഷത്തെ ഞാൻ ശപിച്ചു. മാറ്, എനിക്ക് പോണം. പൊക്കോ, എന്നെ കളിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത് കൊണ്ട് അവൻ മാറി നിന്ന് തന്നപ്പോൾ തന്നെ മുന്നോട്ട് നടന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. ഞെട്ടലോടെ കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബെല്ലടിച്ചതുകൊണ്ട് അവിടെ ഞങ്ങളല്ലാതെ ആരുമില്ലതാനും. അങ്ങനെ ഒന്ന് പോയാലോ മോളെ, കാണാൻ ചന്തമൊന്നും അത്രക്കില്ലെങ്കിലും ആള് കൊള്ളാം. ഉഗ്രം പീസ അല്ലേടാ? ആ കാശിയൊക്കെ അത് കണ്ടിട്ടാകും പ്രേമിച്ചേ. നമുക്കും അങ്ങനെ പ്രേമിക്കാൻ അവൾ തരുമായിരിക്കും അല്ലേ? അടുത്തു നിൽക്കുന്ന കൂട്ടുകാരോടായി അവൻ ചോദിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും ഉള്ളിൽ മൂടിക്കിടന്നിരുന്ന എൻ്റെ രോക്ഷം പുറത്തേക്ക് വന്നു. അവൻ പിടിച്ച കൈ ബലത്തിൽ പിടിച്ചു മാറ്റി അവൻ്റെ വലത്തെ കവിളിലേക്ക് ഞാൻ ആഞ്ഞടിച്ചു. ഞെട്ടലോടെ കവിളിൽ കൈവച്ചുകൊണ്ട് ജിതിനവളെ നോക്കിയതും ആ കണ്ണുകളിൽ തീ കത്തി ജ്വലിക്കുന്ന പോലെ അവന് തോന്നി. ഒരടി പിറകോട്ട് അവൻ ചലിച്ചു. ഇത്രയും നേരം ഞാൻ പ്രതികരിക്കാതിരുന്നത് എൻ്റെ മാന്യത. എന്നുവെച്ചാൽ അത് മുതലെടുക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഇനിയും കെട്ട് നിനക്ക്. പാവമായ ഹൃദയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇപ്പം കണ്ടവൾ ഇനിയും കാണണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്നത് നല്ലത്. പെണ്ണ് വെറും ശരീരം മാത്രമല്ല, അവളുടെ ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന ഒരു അഗ്നിയുണ്ട്.
അത് പുറത്തേക്ക് എടുക്കാതിരിക്കുന്നതാ നിങ്ങൾക്കൊക്കെ നല്ലത്. നിന്നിടത്ത് നിന്നൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ ജിതിനെയും കൂട്ടരെയും മാറി മാറി നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ടു എന്നെ തിരഞ്ഞു വരുന്ന മാളുവിനെ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഹൃദു? എത്ര തിരഞ്ഞെന്നറിയോ ഞാൻ? എന്തിനാ പറയാതെ പോയേ എന്നും പറഞ്ഞവൾ ദേഷ്യപ്പെട്ടതും ഞാൻ നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് അവളെന്നെ അത്ഭുതത്തോടെ നോക്കിയെങ്കിലും ഞാനത് കാര്യമാക്കാതെ എൻ്റെ സീറ്റ് ചെന്നിരുന്നു. ഹൃദു, നീ അവനെ അടിച്ചെന്നാ? സത്യമാണോ പറയുന്നത്? അവൾ അത്ഭുതത്തോടെ ഓരോന്ന് ചോദിക്കുന്നതിന് മറുപടിയായി ഞാനൊന്ന് മൂളിക്കൊടുക്കുക മാത്രം ചെയ്തു. എന്തോ മനസ്സാകെ കലങ്ങി മറിയുമായിരുന്നു. ജിതിൻ പറഞ്ഞ ഓരോ വാക്കുകളും ഉള്ളിൽ കിടന്ന് ചുട്ടുപൊള്ളുന്ന പോലെ. ആ പിരീഡുള്ള ടീച്ചർ ക്ലാസ്സിൽ വന്നതും എങ്ങനെയൊക്കെയോ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും അതേ ചിന്തകൾ തന്നെ ഓർമ്മയിലേക്ക് വരുന്നു. ഒപ്പം തലവേദനിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കിടക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് ടീച്ചറോട് ചോദിച്ചു. മുഖത്തെ ക്ഷീണം കണ്ടിട്ടാകും, ലൈബ്രറിയിൽ പോയി കിടന്നു എന്ന് പറഞ്ഞു. കേട്ടതും വേഗം തന്നെ ലൈബ്രറിയിലേക്ക് വെച്ച് പിടിച്ചു. ക്ലാസ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആരും ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറി നേരെ ഒരു മൂലയ്ക്കൽ ചെന്നിരുന്നുകൊണ്ട് ഡെസ്കിൽ തല വെച്ച് കിടന്നുകൊണ്ട് കണ്ണടച്ചു. കുറച്ചു നേരം ഉറങ്ങിയാൽ വേദനയ്ക്കൊരു ശമനം കിട്ടിയേക്കും. എന്തോ ആവശ്യത്തിനായി ലൈബ്രറിയിലേക്ക് ചെന്നതായിരുന്നു കാശി. ലൈബ്രറിയിലിരിക്കുന്ന സുമേഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ബുക്കിരിക്കുന്നിടത്തേക്ക് നടന്നു. ഓരോ നിരയിലും നോക്കിയെങ്കിലും പ്രതീക്ഷിച്ച ബുക്ക് മാത്രം കിട്ടിയില്ല. ചുറ്റുമൊന്ന് കണ്ണോടിച്ചതും കുറച്ചകലെയുള്ള ഒരു ഡെസ്കിലിരിക്കുന്ന ആ ബുക്കിലേക്ക് അവൻ്റെ മിഴികൾ പാഞ്ഞു. അപ്പോഴാണ് അതേ ഡെസ്കിൽ തല വെച്ച് കിടക്കുന്നയാളെയും അവൻ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹൃദുവാണ് അതെന്ന് മനസ്സിലായതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഹൃദയം ക്രമാതീതമായി മിടിച്ചു. അവൾക്കരികിലേക്ക് അവൻ്റെ ചുവടുകൾ വേഗത്തിൽ ചലിച്ചു. അരികിലെത്തിയതും അവൾ ഇരിക്കുന്നതിൻ്റെ അടുത്തായി അവളുടെ മുഖം കാണുന്ന ഭാഗത്ത് അവൻ ഇരുന്നു കൊണ്ട് ഡെസ്കിൽ തല കൈ കൊടുത്തുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു. അത്രയും നേരം എന്തിനാണ് താൻ ഇവിടെ വന്നതെന്ന് പോലും അവൻ മറന്നുപോയിരുന്നു. അവളിൽ അത്രയും അലിഞ്ഞിരുന്നു അവൻ. ഫാനിൻ്റെ കാറ്റിൽ ഇളകിയാടുന്ന അവളുടെ മുടിയിഴകളിലേക്ക് എന്തെന്നില്ലാത്ത അസൂയ തോന്നി അവന്. തൻ്റെ കൈകൾ കൊണ്ടവൻ മുന്നിലേക്ക് പാറി വീഴുന്ന ആ മുടിയിഴകളെ അവളുടെ ചെവിക്ക് പിറകിലേക്ക് വെച്ചു കൊടുത്തു. അവൻ്റെ സ്പർശനം പതിഞ്ഞതും അവളൊന്ന് അനങ്ങി. അത് കണ്ടതും അവൻ വേഗം കൈകൾ പിറകിലോട്ട് വലിച്ചു. ഡെസ്കിൽ അവൾ കിടക്കുന്ന പോലെ അവൾക്ക് നേരെയായി തലചരിച്ച് കിടന്നുകൊണ്ട് അവൻ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി. അവളുടെ മുഖത്ത് മുഴുവനായി അവൻ്റെ കണ്ണുകൾ ഓടിപ്പാഞ്ഞു. കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത പോലെ അവൻ അവളെ തന്നെ നോക്കി കിടന്നു. ചുറ്റുമൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ലായിരുന്നു. അവളിൽ മാത്രമായിരുന്നു അവൻ്റെ മിഴികളും ഹൃദയവും ആ നിമിഷങ്ങളിൽ മുഴുവൻ. എൻ്റെ പെണ്ണേ, നിനക്കറിയില്ല എനിക്ക് നിന്നോടുള്ള പ്രണയം എത്രയാണെന്നുള്ളത്. എത്ര നീ അകറ്റിയാലും ആ ഉള്ളിൽ മുഴുവൻ ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. നിനക്കെന്നിൽ നിന്നൊരു മോചനം അതുണ്ടാകില്ല പെണ്ണേ. ഏത് ജന്മത്തിലും ഹൃദുവെന്നും ഈ കാശിക്ക് സ്വന്തമാണ്. നമ്മൾ രണ്ടല്ല, ഒന്നാ ഹൃദുവും കാശിയും. ഹൃദി കാശി, ഐ ലവ് യു ഹൃദുച്ചേ, ഓൾവേസ് ലവ് യു. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരാത്ത പോലെ അവന് തോന്നി. അവളെ നോക്കി ഓരോന്നും ഒഴിഞ്ഞു കിടക്കുന്നതിനിടെ എപ്പോഴോ അവൻ്റെ മിഴികളും അടഞ്ഞിരുന്നു. ഹൃദുവിനെയും കാശിയെയും ലഞ്ച് ബ്രേക്കായിട്ടും കാണാത്തതുകൊണ്ട് മാളുവും കാശിയുടെ കൂട്ടുകാരും ലൈബ്രറിയിലേക്ക് ചെന്നു. നാലും ഒരുമിച്ചെത്തിയതുകൊണ്ട് പരസ്പരം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. നിങ്ങളെന്താ ഇവിടെ? മാളുവിൻ്റെ ചോദ്യം കേട്ട് അർജുനായിരുന്നു മറുപടി നൽകിയത്. അത് കാശിയെ കാണുന്നില്ല, അവൻ ഇവിടേക്കാണ് വന്നിരുന്നേ. അല്ല, നീ എന്താ ഇവിടെ? ഹൃദുവും ഇങ്ങോട്ടാ വന്ന്, ലഞ്ച് ടൈമായിട്ടും കാണാത്തതുകൊണ്ട് വന്നതാ. ആ എന്നാ നമുക്ക് ഒരുമിച്ച് നോക്കാം. നാലു പേരും അകത്തേക്ക് കയറി ചെന്നു. അർജുൻ, ആരവ്, കൃഷ്ണ ഇവരാ കാശിയുടെ ഫ്രണ്ട്സ്. ഇതിൽ അന്ന് ഹൃദു ലൈബ്രറിയിൽ വെച്ച് സംസാരിച്ചത് അർജുനോടായിരുന്നു. നാലു പേരും അവിടെയൊക്കെ തിരഞ്ഞെങ്കിലും ചുറ്റും രണ്ടുപേരെയും കാണാത്തത് കണ്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അത്രയ്ക്കാരും ശ്രദ്ധിക്കാത്ത ലൈബ്രറിയുടെ ആ ഭാഗം മാളുവിന് ഓർമ്മ വന്നത്. ഹൃദു അധികവും അങ്ങോട്ടാണ് വരാറ്. മാളു വേഗം അങ്ങോട്ട് ചെന്നു, പിറകെ മറ്റു മൂന്ന് പേരും. അവിടെ എത്തിയതും ഡെസ്കിൽ മുഖാമുഖമായി തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന രണ്ടു പേരെയും കണ്ട് നാല് ഞെട്ടിപ്പോയി. ഇവിടെ കിടന്ന് പ്രേമിച്ചുറങ്ങാനായിരുന്നു ഇവൻ ഇങ്ങോട്ട് വന്നത്. പല്ലിറുമ്പിക്കൊണ്ട് അർജുൻ കാശിയെ തട്ടി വിളിച്ചു. ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ കാശി മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടലോടെ ചുറ്റും നോക്കി, പിന്നെ ഹൃദുവിലേക്കും.
നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നതും അവൻ സ്വയം തലക്കടിച്ചുകൊണ്ട് ചിരിച്ചു. ഡി ഹൃദു, എഴുന്നേക്കടി പോത്തെ, ഇത് ഹോസ്റ്റലല്ല, പോത്ത് പോലെ കിടന്നുറങ്ങാൻ. ഇപ്പോഴും എഴുന്നേക്കാതെ കിടക്കുന്ന ഹൃദുവിനെ മാളു തട്ടി വിളിച്ചു. 5 മിനിറ്റ് കൂടെ മാളു, ഇന്ന് ലീവല്ലേ, ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടൊരു, അല്ലേ കാശേട്ടനെ കാണാൻ ചാടി നേരത്തെ നിൽക്കണത്. അവൾ പറയുന്നത് കേട്ടതും മാളു സ്വയം തലയ്ക്ക് കൈ കൊടുത്തു. കാശിയും ബാക്കിയുള്ളവരും കണ്ണു മിഴിച്ചു. അവൾ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഓർത്തപ്പോൾ കാശിയുടെ മുഖം വിടർന്നു. ഡി പട്ടി, എഴുന്നേക്കടി, അവളുടെ ഒരു ഉറക്കം. അതും പറഞ്ഞ് മാളു അവളെ പിടിച്ചു കുലുക്കിയതും ഹൃദു ഞെട്ടലോടെ കണ്ണു തുറന്നു. നേരെ നോക്കിയത് പുഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാശിയെയും. ഹായ് കാശിയേട്ടൻ, എന്നും സ്വപ്നത്തെ വന്ന് നേരെ പോലും അങ്ങനെ തോന്നിപ്പിക്കുവാണല്ലോ. അതും പറഞ്ഞ് വീണ്ടും കണ്ണടച്ചതും പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ കണ്ണു തുറന്നു. കാശിയെയും ബാക്കിയുള്ളവരെയും അവൾ കണ്ടതും ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. നല്ല രസമല്ലേ ഹൃദുവിൻ്റെയും കാശിൻ്റെയും കളി കാണാൻ. ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് വരുന്ന ഭാഗങ്ങളിൽ അറിയാം. ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട.